അപ്പൊ അതൊരു മുളക് കറിയാണല്ലോ, അപ്പൊ അത് കണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാറുള്ളത്. നമ്മളുടെ കറി നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് നമുക്ക് ഈ മീനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പത്തിരിക്ക ആയ കാരണം ഞാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നമ്മുടെ മീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തുറന്നിട്ട് നമുക്കൊരു ചെറിയ കാര്യം ഇതിലേക്ക് ചെയ്യണം. അത് നിർബന്ധമുള്ളതല്ല, ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്റെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാനായിട്ട് നമുക്ക് ഇതിൽക്ക് കുറച്ച് ഷുഗർ, വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂൺ അങ്ങനെ മതി. അത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അതിൽ ഷുഗർ ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നരുത്. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതിൽക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പൊ വളരെ കുറച്ച് നമുക്കൊരു ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തീയൊന്ന് നന്നായി കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ മീനൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പതുക്കനെ വേണം ഇളക്കാൻ, അല്ലെങ്കിൽ മീന് ഉടഞ്ഞു പോകും. ഇപ്പൊ ഇത് ഞാൻ പത്തിരിക്ക ആയതുകൊണ്ട് കുറച്ച് ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചാറ് വറ്റിച്ചെടുക്കാം. ഉപ്പ് പുളി എല്ലാം നോക്കുക. എനിക്കിപ്പോ നോക്കിയപ്പോ എല്ലാം കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതില് ഒട്ടും എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മൂടി വെക്കുക. എന്നിട്ട് ഇപ്പൊ തുറക്കരുത്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് തുറക്കാൻ. അപ്പോഴാണ് ആ വെളിച്ചെണ്ണയും ആ കറിവേപ്പിലിന്റെ ഒക്കെ മണം ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. അപ്പൊ നമുക്ക് 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ മുളഞ്ചാറ് അല്ലെങ്കിൽ മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓടുന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഒരു പത്തിരിയുടെ റെസിപ്പി ആയിട്ട് വരാം.